ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് എന്റെ അക്വേറിയം ആണ്. ഇതിൽ കുറേ ടൈഗർ ഫിഷ് ഉണ്ട്. ഇത് എനിക്ക് നമ്മളൊരു കുപ്പി മുറിച്ചിട്ട് ചെറിയൊരു ഫിഷ് ട്രാപ്പ് ആക്കിയിട്ട് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഒരു തോട്ട് കൊണ്ട് ഇട്ടിട്ട് കിട്ടിയതാണ്. കുറേ ടൈഗർ ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല, കടയിൽ നിന്ന് മേടിച്ചത് ആകെ അവിടെ കാണുന്ന എസ് കെ ഗോൾഡ് ആണ്. അപ്പം നമുക്ക് ഇത് ഒരുപാട് ടൈഗർ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ കുപ്പി മുറിച്ചിട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്നോ ഇതെങ്ങനെ ഞാൻ അറക്കൊണ്ട് ഇട്ടെന്നോ എല്ലാം പരിചയപ്പെടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഈ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നേരെ വീഡിയോയിലേക്ക് വരാം. ടൈഗർ ഫിഷിനെ പിടിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ ടൈഗർ ഫിഷിനെ കാണാൻ പറ്റും. ഒരുപാടുണ്ട്. നമ്മൾ അതിനെ പിടിക്കേണ്ടിട്ട് ചെറിയ കുപ്പിനെ കൊണ്ട് ഫിഷ് ട്രാപ്പ് ആക്കിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ. അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇതിനാവശ്യം വെറും ഒരു കുപ്പി ഒരു കത്രികയും മാത്രമാണ്. നിങ്ങളിത് കുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത്. കാരണം എന്താണെന്ന് എനിക്ക് അച്ഛനാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ തോട്ടം കരക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അച്ഛന്മാരോ മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ അച്ഛനാണ്. അപ്പം അച്ഛനാണ് എനിക്ക് ആക്കി തരുക. അച്ഛനാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. അപ്പം നമ്മൾ ആദ്യം ബോട്ടിലിൻ്റെ മൂടി ഊരി കഴിഞ്ഞിട്ട് ബോട്ടിലിൻ്റെ പകുതി നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് കത്രികേനെ കൊണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മുറിച്ചെടുക്കലാണ്. അപ്പം നമ്മൾ കുപ്പിയുടെ പകുതിക്ക് നിന്ന് മുറിക്കുന്നതാണ്. നമ്മൾ കത്രിക വെച്ചിട്ടാണ് മുറിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളെ കൊണ്ട് ആരും ഇത് ചെയ്യിപ്പിക്കരുത്. അപ്പം എനിക്ക് അച്ഛനാണ് മുറിച്ചിരുന്നത്. അപ്പം അച്ഛനത് മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുറിച്ച ഭാഗം നമ്മുടെ ആ കുപ്പിയുടെ അടിവശത്തേക്ക് നമ്മൾ നല്ലോണം ടൈറ്റിൽ കയറ്റി കൊടുക്കും. ഇതാ ഇതേപോലെ നമ്മൾ ടൈറ്റിൽ കയറ്റി കൊടുക്കും. അപ്പം നമ്മൾ കുപ്പിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഓട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മളൊരു ടങ്കീസ് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിക്ക് ചരടോ തുണിയോ വെച്ചിട്ട് കെട്ടാം. നമ്മളിപ്പോൾ ടങ്കീസ് വെച്ചിട്ടാണ് കെട്ടുന്നത്. എന്താ നമ്മളൊരു ടങ്കീസ് വെച്ച് കെട്ടലാണ് ഇവിടെ. നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഫുഡൊന്നും ഇടണ്ട. കാരണം മീന് തന്നാലേ കയറും, പിന്നെ അതിന് കീയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ട്രാപ്പാണിത്. ഇതിന് കീയാനേ പറ്റില്ല. അപ്പം നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇത് മാത്രമല്ല ഒരുപാട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറേ ഫിഷ് ട്രാപ്പ് ആടി കൂടി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ മൂന്ന് ഫിഷ് ട്രാപ്പാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിതിനി അവിടെയും ഇവിടെയും ഇവിടെ മൂന്ന് വശത്തായിട്ട് നമ്മളിത് വെക്കും. അപ്പം മീന് കയറുമെന്ന് നമ്മൾ നമ്മൾ ട്രാപ്പ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നു നോക്കാം. അപ്പൊ നമ്മൾ ഫിഷ് ട്രാപ്പ് ഇട്ടിട്ട് ഒരു 3-4 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി പോയിട്ട് അത് എടുക്കാം. അപ്പം നമുക്ക് കുറേ ടൈഗർ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഫിഷ് ട്രാപ്പിൽ തെച്ച് ടൈഗർ ഫിഷിനെ കൊണ്ട് നിറഞ്ഞ് ഇനി ഇത് പുറിങ്ങിച്ചാകൂ. കൊറേ ടൈഗർ ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട്. കുറേ ഉണ്ട്. ഇതാ വാ കുറേ. ഇതാ ഞാനിത് കുപ്പിയിൽ മാറ്റിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുപ്പി എടുക്ക്.
എല്ലാ കണിയിലും നമുക്ക് ടൈഗർ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതിലെല്ലാം ഉണ്ട്. ഇതാ ഇതിനകത്തൊക്കെ കുറേ ടൈഗർ ഫിഷ്, നല്ല വണ്ണമുണ്ട് ടൈഗർ ഫിഷിനെല്ലോ. ഇതാ ഞാൻ നിങ്ങൾക്ക് ഇനി ഒരുപാട് ടൈഗർ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാടുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കളർ ഓറഞ്ചിൽ കറുപ്പ് വരവരയായിട്ട് ആ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾക്ക് കുറേ ടൈഗർ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. നല്ല വണ്ണമൊക്കെ ഉണ്ട്. അല്ല നമുക്കധികം കുട്ടീനെ ഒന്നും കിട്ടിയിട്ടില്ല, നമുക്ക് നല്ല വലിയതിനെ തന്നെയാണ് കിട്ടീനെ. അതിന് ശ്വാസം മുട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ട്രാപ്പ് നിന്ന് വേഗം വേഗം മാറ്റുന്നത്. അല്ലെങ്കിൽ അത് ശ്വാസം മുട്ടിയിട്ട് ചത്തുപോകും. നമ്മൾ ഇതിനെ നേരെ കൊണ്ട് ഇനി അക്കിയരത്തിലിടുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഒരുപാട് ടൈഗർ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവൻ ടൈഗർ ഫിഷാണ്. നല്ല സന്തോഷമുണ്ട്, വലിയ ടൈഗർ ഫിഷിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ കുറേ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി ഒരു സ്ഥലത്ത് തന്നെ കൂട്ടം കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഇതിനെ നേരെ കൊണ്ട് അക്കിയരത്തിലിടാം. വെച്ചു എന്നും ഒരു കണിയും കൂടി നമുക്ക് വെക്കാനുണ്ട്. നമുക്ക് നമ്മൾ അത് ഒലിച്ചു വന്നായിട്ട് അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ബക്കറ്റ് നിറച്ചും ടൈഗർ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നേരെ പോയി അക്കിയരത്തിലിടാം. നമ്മളെ അക്കിയരത്തിലുള്ള എല്ലാ ടൈഗർ ഫിഷും ഓടി കളിക്കുന്നുണ്ട്. ഇതാ ഇവിടെയാണ് എല്ലാം വന്ന് കളിക്കുന്ന. നല്ല ഭംഗിയുണ്ട്, ഇത് ഓടി കളിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ എണ്ണത്തിന് ഇപ്പൊ നമുക്ക് അക്കിയരത്തിൽ ഇടാൻ കിട്ടി. ഒരുപാട് നമ്മളെ അക്കിയരത്തിൽ ഇപ്പുണ്ട്. ആദ്യം കുറച്ചില്ലെങ്കിൽ